ആയിട്ടും നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായ ഒന്ന് രണ്ട് പോയിന്റുകളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽപ്പെട്ട ഒന്ന്, നമ്മൾ മാക്സിമം ഹാപ്പി അഭിനയിക്കണം. ഹാപ്പി അഭിനയിക്കുക എന്ന് ഇവിടെ പറഞ്ഞതിന് ഉദ്ദേശം, ഒരുപക്ഷെ നമുക്ക് ടെൻഷനാവാം, ദുഃഖമാവാം, പ്രയാസമാവാം, എന്നാലും നമ്മൾ കൃത്രിമമായിട്ട് തന്നെങ്കിലും സന്തോഷം കിട്ടുന്നില്ലെങ്കിൽ കൃത്രിമമായിട്ട് തന്നെയും സന്തോഷം ഉണ്ടാക്കിയെടുക്കണം. കൃത്രിമമായിട്ട് തന്നെ ഹാപ്പി ഉണ്ടാക്കിയെടുക്കുക. ഇനി അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ അതിന് ലളിതമായിട്ടുള്ള ഒരു എക്സസൈസ് പറഞ്ഞു തരാം. നമ്മൾ ഇന്ന് കിടക്കുന്ന സമയത്ത് കട്ടിലിൽ സുഖമായിട്ട് കിടക്കുക, ഫ്രീ ആയിട്ട് കിടക്കുക. കിടന്നതിന് ശേഷം നമ്മൾ മെല്ലെ കണ്ണടക്കുക. കണ്ണടച്ചതിന് ശേഷം 3 തവണ ദീർഘശ്വാസം വലിക്കുക. മെല്ലെ സാവധാനം ദീർഘശ്വാസം വലിച്ചുകൊണ്ട് റിലാക്സ് ചെയ്യുക. എന്നിട്ട് മനസ്സിൽ ശരീരത്തിനെയും മനസ്സിനെയും റിലാക്സ് ചെയ്യുക, അയച്ചു വെക്കുക. എന്നിട്ട് കാൽപാദം മുതൽ തലയുടെ മുകളിൽ വരെ നമ്മുടെ മനസ്സിൽ നമ്മുടെ ശരീരത്തിന്റെ ഭാഗങ്ങളെ കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക്, അത് നമ്മുടെ കാൽപാദം മുതൽ തലവയുടെ ഭാഗം വരെ നമ്മൾ മനസ്സിലേക്ക് ഇങ്ങനെ ഓർത്തു കൊണ്ടുവരികയാണ്. കൊണ്ടുവന്നതിന് ശേഷം മനസ്സ് ഹാപ്പിയാക്കാൻ, മനസ്സിനൊരു ഊർജം കിട്ടാൻ നമ്മൾ കൊണ്ടുവരേണ്ട പിക്ചർ ഏതാന്ന് ചോദിച്ചാൽ, ചെറിയ പ്രായത്തിൽ, നമ്മൾ കുട്ടിപ്രായത്തിൽ നമ്മൾക്ക് ആനന്ദം കിട്ടിയ സംഭവത്തെ കൊണ്ടുവരിക, നമ്മൾ രസിച്ച സംഭവത്തെ കൊണ്ടുവരിക, നമ്മൾ കളിച്ച സംഭവത്തെ കൊണ്ടുവരിക. നമ്മുടെ സ്കൂൾ കുട്ടിപ്രായത്തിൽ, നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയ അനുഭൂതിയെ കുറിച്ച് കൊണ്ടുവരിക. നമ്മൾ ടൂർ പോയ സംഭവത്തിൽ കിട്ടിയ ആനന്ദത്തെ കൊണ്ടുവരിക. ഇങ്ങനെ നല്ല നല്ല ചിത്രങ്ങൾ നല്ല മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കിട്ടുന്ന ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരവും മനസ്സും റിലാക്സ് ആകും. റിലാക്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പോസിറ്റീവ് എനർജി വർക്ക് ചെയ്യും. പോസിറ്റീവ് എനർജി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഊർജം കിട്ടും. നല്ലത് മാത്രം ചിന്തിച്ച് ഒരു, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഒരു നന്മയെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇത് നിർബന്ധമായിട്ടും എല്ലാ ദിവസവും പ്രവാസ ലോകത്തുള്ള ആളുകൾ ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ടൈറ്റായിട്ടുള്ള മനസ്സോടുകൂടി നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് പോലും താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അത് മാറും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ, നമ്മളെ കീശയിൽ ഒരുപാട് കല്ലുകൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതൊരു ഭാരമാകുന്നത് പോലെ, നമ്മൾ വേണ്ടാത്ത ഒരുപാട് ചിന്തകൾ നമ്മളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത് വലിയൊരു ഭാരമായി മാറും. അതില്ലാതിരിക്കാൻ എല്ലാ ദിവസവും ശരീരത്തിന് മനസ്സിന് എക്സസൈസ്, റിലാക്സ്